നമസ്കാരം പരാതിയുമായി പോയിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ സംഘടനയും സംഘടനയുടെ വക്കീലും കോടതിയിൽ പോയിക്കൊള്ളും എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണവുമുണ്ട് നിങ്ങളുടെ സമയം പോകുന്നത് മാത്രം മിച്ചം പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച അമ്മയുടെ മുന്നിൽ കരുണയുടെ അംശം ലവലേശമില്ലാതെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ടി എസ് സീമ പറഞ്ഞ വാക്കുകളാണ് നിയമപോരാട്ടം നടത്തി അതേ ഡോക്ടറെ തലസ്ഥാനത്തു നിന്നും പുറത്താക്കുകയും വ്യാജ സർട്ടിഫിക്കറ്റുമായാണ് സർക്കാർ സർവീസിൽ കയറിയതെന്നും തെളിയിക്കാൻ ശ്രീദേവി എന്ന 34-കാരിയായ അമ്മയ്ക്ക് കഴിഞ്ഞത് 2019 നവംബർ 11 പടിഞ്ഞാറേ കല്ലട വലിയ പാടം സജീവ ഭവനിൽ ടി സാബുവിൻ്റെ ഭാര്യ ശ്രീദേവി പ്രസവിച്ച കുഞ്ഞ് ആൺകുഞ്ഞ് അപ്പോൾ തന്നെ മരിച്ചുപോയത് തലേദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശ്രീദേവിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും കുഞ്ഞ് പുറത്തേക്ക് വരുന്നതായി അനുഭവപ്പെടുകയും ചെയ്തു 3:30 ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൾ കൊടി ചുറ്റിക്കിടക്കുന്നതിനാൽ അപകടമാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ ഡോക്ടർ സീമയെ വിളിച്ചു വരുത്തി എന്നാൽ കുഞ്ഞ് തിരികെ കയറി പോകുമെന്നും പേടിക്കേണ്ട എന്നും പറയുകയായിരുന്നു അവർ പിന്നീട് 1 മണിക്കൂർ കഴിഞ്ഞെത്തിയ ഇവർ ശസ്ത്രക്രിയ നടത്തണമെന്നും 4000 രൂപ വേണമെന്നും ശ്രീദേവിയുടെ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു ശസ്ത്രക്രിയ കഴിയുമ്പോൾ പണം കൊടുക്കാമെന്ന് സാബു ഉറപ്പ് നൽകി എന്നാൽ അല്പസമയത്തിന് ശേഷം കുഞ്ഞ് മരിച്ചു എന്ന് അറിയുകയായിരുന്നു സാധാരണ മരണമാണെന്ന് കരുതി ഇവർ പോസ്റ്റ്മോർട്ടം നടത്താതെ കുഞ്ഞിൻ്റെ ശരീരം മറവ് ചെയ്തു എന്നാൽ അടുത്ത ദിവസം ഡോക്ടറുടെ പിഴവാണ് മരണകാരണമെന്ന് മനസ്സിലാക്കിയ ശ്രീദേവിയും സാബുവും സഹോദരൻ രാജുവും ചേർന്ന് ആശുപത്രി സൂപ്രണ്ടിനും കരുനാഗപ്പള്ളി പോലീസിനും പരാതി നൽകി ഇതറിഞ്ഞെത്തിയ ഡോക്ടർ സീമ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇവരോട് സംസാരിച്ചത് നിങ്ങൾക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്നും സംഘടനയ്ക്ക് എല്ലാ മാസവും പണം കൊടുക്കുന്നതിനാൽ അവർ അഭിഭാഷകനെ വെച്ച് കേസ് വാദിക്കുമെന്നും നിങ്ങൾ കോടതി കയറി ഇറങ്ങി സമയം പോകുമെന്നുമായിരുന്നു സീമ പറഞ്ഞത് ഈ വാക്കുകൾ കേട്ടതോടെയാണ് ഏതറ്റം വരെ പോയാലും നീതി ലഭിക്കണമെന്ന വാശി ഇവർക്കുണ്ടായത് തുടർന്ന് ശ്രീദേവിയുടെ ഭർത്തൃ സഹോദരൻ സാജു സീമയെ പറ്റി വിശദമായി അന്വേഷണം നടത്തിയപ്പോൾ DGO കോഴ്സ് പരീക്ഷയിൽ തോറ്റുപോയതും അറിഞ്ഞു തുടർന്ന് ഗൈനക്കോളജിയിൽ ഉപരിപഠനം നടത്തിയെന്ന് പറയുന്ന മഹാരാഷ്ട്ര മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിവരാവകാശ നിയമപ്രകാരം സാബു അപേക്ഷ നൽകി 2008 ദ്വിവത്സര DGO കോഴ്സിന് ചേർന്നിരുന്നെന്നും പഠനം പൂർത്തിയാക്കിയില്ലെന്നുമാണ് മറുപടി ലഭിച്ചത് തുടർന്ന് സീമ ജോലിയിൽ പ്രവേശിച്ച ശേഷം ദീർഘനാൾ അവധിയെടുത്ത് പഠനം വീണ്ടും നടത്തിയോ എന്ന് അന്വേഷിച്ചപ്പോൾ സർവീസ് ഹിസ്റ്ററിയിൽ നീണ്ട അവധിയില്ല എന്ന് മനസ്സിലായി ഇതോടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാണ് ഇവർ വനിതാ ഗൈനക്കോളജിസ്റ്റായി ആരോഗ്യവകുപ്പിൽ ജോലി നേടിയത് എന്ന് വ്യക്തമാവുകയും ചെയ്തു തുടർന്ന് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവർക്ക് പരാതി നൽകുകയായിരുന്നു പരാതിയെ തുടർന്ന് സീമയോട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ സർട്ടിഫിക്കറ്റിൽ സംശയമുണ്ടെന്നും ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി നേരിട്ട് ഹാജരാകണമെന്നും ഉത്തരവിട്ടു അപ്പോഴാണ് തനിക്കെതിരെയുള്ള പരാതി ശക്തമാണെന്ന് സീമയ്ക്ക് മനസ്സിലാകുന്നത് ഇതോടെ പരാതിക്കാരെ സ്വാധീനിക്കാൻ പല വഴികളും ഇവർ നോക്കിയിരുന്നു പരാതിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ എൻ്റെ ജോലി പോകുമെന്നും എത്ര രൂപ വേണമെങ്കിലും തരാമെന്നും പല രാഷ്ട്രീയ പ്രവർത്തകർ വഴിയും അവർ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഇനി ഒരാൾക്കും ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകാതിരിക്കാൻ പരാതി പിൻവലിക്കില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്ന് ശ്രീദേവി മറുനാടനോട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് വിജിലൻസ് വിഭാഗം കണ്ടെത്തിയതോടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ രമേശ് ആർ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റുമായി 7 വർഷത്തോളം സർക്കാർ സർവീസിൽ തുടർന്ന സീമ ഇപ്പോൾ ഒളിവിലാണ് യോഗ്യതയില്ലാതെ സിസേറിയൻ നടത്തി കുഞ്ഞു മരണപ്പെട്ട സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് ശ്രീദേവിയും ഭർത്താവ് സാബുവും അതേസമയം 2019 പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും മാതാപിതാക്കൾക്ക് നൽകിയിട്ടില്ല